എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ സഞ്ജി അവനാണെങ്കില് പ്രിൻസസിനെ രക്ഷിക്കാൻ പ്രിൻസസിന്റെ അടുത്തേക്ക് ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടും. പക്ഷെ അപ്പോഴേക്കും അവന് നേർക്ക് അഞ്ചാറമ്പ് അങ്ങനെ തെറിച്ചു വരും. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കും. അത് മറ്റാരുമല്ല, ആ റോയൽ ആർമി. അവര് പാവം നമ്മുടെ സഞ്ജി, അവൻ റിബൽ ആർമി ആണെന്ന് കരുതി അറ്റാക്ക് ചെയ്യാണ്. അപ്പോഴാണെങ്കില് റിബൽ ആർമി അവന്റെ തൊട്ട് മുൻപില്. അവരിപ്പോ സഞ്ജി റോയൽ ആർമിയാണെന്ന് കരുതി അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു രക്ഷയും ഇല്ലാതെ ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ പെട്ട് പാവം നമ്മുടെ സഞ്ജി. അവൻ ചുറ്റും ഉണ്ടായിരുന്നവരെ മുഴുവനും അടിച്ചു തെറിപ്പിച്ച് രക്ഷിക്കണാ എന്ന് നിലവിളിച്ച് ഇപ്പൊ പുറത്തേക്ക് ഓടും. കട്ട് ചെയ്ത ഇവിടെ സൗത്ത് ഈസ്റ്റ് ഗേറ്റ് കാണിക്കും. അവിടെ പാവം നമ്മുടെ ചോപ്പർ. അവൻ ചുറ്റും നോക്കും. നമ്പർ 4 ഹാപ്പി ക്രിസ്മസും അവർ രണ്ടുപേരും അവിടെയാണ് നിന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അവർ രണ്ടുപേരെയും കാണാനില്ല. അവരെവിടെ പോയെന്ന് പറഞ്ഞ് അവൻ കുറച്ച് മണ്ണൊക്കെ മാന്തി നോക്കും. പക്ഷെ അപ്പോഴേക്കും അവന്റെ കാലെ പിടിച്ച് ആരോ നിലത്തേക്ക് വലിക്കും. ചോപ്പർ ടെൻഷനായിട്ട് ഇപ്പൊ അവന്റെ കാല് മുകളിലേക്ക് വലിക്കും എന്ന് ടാറാൻ ചോദിക്കും. അപ്പോഴായിരിക്കും ലിഫ്റ്റില് നമ്പർ 4 ഇപ്പൊ അവന്റെ മുൻപിലേക്ക് വരിക. അവന്റെ കയ്യില് ഒരു ലോങ് ബാറ്ററി. അവനത് ചെറുതായിട്ട് ഒന്ന് സ്ലൈഡ് ചെയ്യും. ആ ഒരു ചെറിയ ഫോഴ്സില് അവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് മുഴുവൻ ഇപ്പൊ തകരാൻ തുടങ്ങും. അതുകൊണ്ട് ചോപ്പർ അവൻ മനസ്സിൽ ഉറപ്പിക്കും, ഞാനും ഒരു പൈലറ്റാണ്. സോ അതുപോലെ ചിന്തിച്ച് ഈ സിറ്റുവേഷൻ അത് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും. അപ്പൊ അവന്റെ തൊട്ടു പുറകില് ആ ഹാപ്പി ക്രിസ്മസ്. അവളാണെങ്കില് ചാവട എന്ന് നിലവിളിച്ച് അവന്റെ തൊട്ടു പിന്നിലേക്ക് വരും. കട്ട് ചെയ്ത് ഇപ്പൊ നമ്പർ 2 കാണിക്കും. അവനാണെങ്കില് പ്രിൻസസിനെ പിടിക്കാനായിട്ട് അവളുടെ പിന്നാലെ ഓടുകയാണ്. അത് കണ്ട ഡക്ക് അതൊരുപാട് വേദനയില് ഇപ്പൊ പ്രിൻസസിന്റെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് വീണ്ടും പ്രിൻസസിനെ ചുമല്ല് കയറ്റി അവളെ രക്ഷിക്കാനായിട്ട് മുൻപോട്ട് ഉഷാറായിട്ട് ഓടും. നമ്പർ 2 ആണെങ്കില് ഇപ്പൊ ഷോക്കാവും. ഇതല്ലേ ഇത്ര നേരവും ചാവാൻ കിടന്നത്? ഈ ഡക്കിനെങ്ങനെ ഇത്രയും പെട്ടെന്ന് എനർജി കിട്ടി? പക്ഷെ കുഴപ്പമില്ല, നീ എത്രയൊക്കെ ദൂരെ ഓടിയാലും നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് അവനും പിന്നാലെ ഓടാൻ തുടങ്ങും. അവൻ ഓടുന്ന വഴിയില് അവന്റെ മുൻപിലുള്ള ആൾക്കാരെ അവൻ ചവിട്ടി തെറിപ്പിക്കും. നമ്മുടെ ഡക്ക് അവക്കാണെങ്കില് ഒരുപാട് ഇടി ചവിട്ട് ഒക്കെ കിട്ടിയതാണ്. ചോര തുളുമ്പി അവൾ ആ വേദനയില് ലിമിറ്റും കഴിഞ്ഞ് പ്രിൻസസുമായിട്ട് മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിൻസസിനാണെങ്കില് അവളുടെ വിഷമം അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഡക്കാണെങ്കില് ഓടി ഓടി വലിയൊരു സ്റ്റെയർ കേസിന് മുൻപിൽ വരും. പ്രിൻസസ് അതിനോട് പറയും, വേണ്ട വേണ്ട, ഇനി നീ മുൻപോട്ട് ഓടണ്ട, ഞാൻ എങ്ങനെയെങ്കിലും നമ്പർ 2 വില്ലനെ അവനെ തല്ലിക്കൊല്ലാം. സോ ദയവ് ചെയ്ത് നീ എന്നെ താഴെ ഇറക്ക്. പക്ഷെ ഡക്ക് അത് ആ സ്റ്റെയർ കയറാതെ ഇപ്പൊ അടുത്തുള്ള വലിയൊരു മല, അത് സ്പീഡില് ഇപ്പൊ മുകളിലേക്ക് പാഞ്ഞു കയറും. നമ്പർ 2 ആണെങ്കില് കണ്ണ് തള്ളി വാ പിളർന്ന് ആ മലയുടെ താഴെ അവരെ നോക്കി നിൽക്കും. ഡക്ക് ഒരുപാട് ദൂരം മുൻപോട്ട് കുതിച്ചു പോയി. പക്ഷെ കുറച്ച് കഴിയുമ്പോ അതിന്റെ എനർജി അത് മുഴുവനായിട്ട് നിന്നുപോകും. അത് ചിറകടിച്ച് പറക്കാൻ ശ്രമിക്കും. പക്ഷെ അതും അതിനെ കൊണ്ട് കഴിയില്ല. നമ്പർ 2 മുഖത്ത് സന്തോഷം വിടർന്നു വരും. അത് പറയും, ഓ നിന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലേ, കുഴപ്പമില്ല, നീ താഴേക്ക് പോരെ, ഞാൻ തന്നെ നിങ്ങളെ രണ്ടുപേരെയും ക്യാച്ച് ചെയ്യാന്ന് പറഞ്ഞ് വില്ലൻ അവന്റെ 32 പല്ലും കാണിച്ച് ഇളിച്ചു നിൽക്കും. പക്ഷെ നമ്മുടെ ഡക്ക് അവൾ ഒരു സെക്കൻഡ് നമ്മുടെ ടീംമേറ്റ്സിനെ കുറിച്ച് ആലോചിക്കും. എന്നിട്ട് വീണ്ടും ചിറകാഞ്ഞു വീശി ഇപ്പൊ ആ മലയുടെ ബ്രിമ്മില് അതിൽ പിടിച്ച് വലിച്ച് മുകളിലേക്ക് കയറും. പ്രിൻസസിനാണെങ്കിൽ ഭയങ്കര സന്തോഷാവും. അവള് ഹാപ്പിയില് ഇപ്പൊ തുള്ളിച്ചാടും. നമ്പർ 2 അത് വിശ്വസിക്കാൻ കഴിയില്ല. അവനും വിട്ടുകൊടുക്കാതെ ഇപ്പൊ മലയുടെ മുകളിലേക്ക് ഓടിക്കയറും. ഇവിടെ പ്രിൻസസും ഡക്കും അവർ രണ്ടുപേരും ഇപ്പൊ മാൻഷന്റെ അടുത്തേക്ക് പോവും. അപ്പൊ അവര് കാണും റിബൽ ആർമിയും റോയൽ ആർമിയും ആ രണ്ട് ആർമിയും ചേർന്ന് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയാണ്. പ്രിൻസസ് പറയും, ഇനി നമ്മുടെ മുൻപില് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ചക്ക ആളുടെ അടുത്ത് എത്തണം. നിന്നെ കൊണ്ട് എന്നെ ആളുടെ അടുത്ത് എത്തിക്കാൻ സാധിക്കോ? അത് കേൾക്കേണ്ട താമസം നമ്മുടെ ഡക്ക്. അത് വീണ്ടും ഇപ്പൊ മുൻപോട്ട് ഓടും. അതിന്റെ തൊട്ടു പുറകിലായിട്ട് നമ്പർ 2 വില്ലൻ. അങ്ങനെ രണ്ടുപേരും ഓടിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് ആരോ ഒരാള് ഡക്കിനെ ഷൂട്ട് ചെയ്യും. പ്രിൻസസ് പേടിച്ച് വരച്ച് നോ എന്ന് അലറി കാറും. പാവം ഡക്ക് അത് അല്പസമയം മുൻപോട്ട് ഓടി ഇപ്പൊ ഒട്ടും വയ്യാതെ നിലത്തടിച്ചു വീഴും. വില്ലനാണെങ്കില് ഇപ്പൊ പ്രിൻസസിന്റെ ക്ലോസ് എത്തും. പക്ഷെ അപ്പോഴേക്കും രണ്ട് ഡക്കുകള് അവനെ തല്ലി താഴെയിടും. അതിന്റെ തൊട്ടു പിന്നിലായിട്ട് നമ്മുടെ സഞ്ജിയും. സഞ്ജി പ്രിൻസസിനോട് പറയും, ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം, നീ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം തടയ്. ഉടനെ നമ്പർ 2 അവൻ അവന്റെ കാല് നീട്ടി സഞ്ജിയെ വീശി അടിക്കാൻ ശ്രമിക്കും. പക്ഷെ സഞ്ജിയുടെ കാലിന്റെ പവർ അതെന്താണെന്ന് അവൻ അറിയില്ല. സഞ്ജി കാല് നീട്ടി ഇപ്പൊ അവനെ അടിച്ചു തെറിപ്പിക്കും. നമ്പർ 2 ചോദിക്കും, നിന്നെ ഞാൻ ആ ലൂഫിയുടെ ടീമില് കണ്ടിട്ടില്ലല്ലോ, അപ്പൊ നീയാണല്ലേ ഞങ്ങൾ കാണാത്ത ആ ഒരു അജ്ഞാത മെമ്പർ.
അതിന് സഞ്ജി പറയും, അതെ ഞാനാണ് മിസ്റ്റർ സഞ്ജി, ഈ കടലിൽ തന്നെ നമ്പർ വൺ കുക്ക്. ഞാനൊരു കുക്ക് മാത്രമല്ല, നമ്പർ വൺ അപ്കമിങ് പൈറട്ടാണ്. കട്ട് ചെയ്ത വെസ്റ്റ് ഗേറ്റിൽ നമ്മുടെ സഞ്ജിയെ കാണിക്കും. അവൻ്റെ ഓപ്പണൻ്റായിട്ട് നമ്പർ വണ്ണും ആ പൗള പെണ്ണും. അപ്പൻ നമ്മി അവൾ നിലവിളിച്ച് പറയും, സോറ അവർ രണ്ടുപേരെയും വെട്ടിക്കൊല്ല്, ഇതാണ് കറക്റ്റ് ടൈം, ഇനി ഒന്നും നോക്കാനില്ല. സോറയാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം. അവൻ്റെ മൂന്ന് സ്ക്വാഡൊക്കെ വെച്ച് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പാ നമ്പർ വൺ അവനിപ്പോൾ നടന്ന് നടന്ന് സോറയുടെ അടുത്തെത്തും. എന്നിട്ട് സോറ മൈൻഡ് പോലും ചെയ്യാതെ ഇപ്പം അവനെ കടന്നുപോവും. സോറ ഷോക്കായിട്ട്, നീ എന്താ പേടിച്ചു പോയോ, നിനക്ക് ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഭയമാണല്ലേ? അതിനവൻ പറയും, ഒരിക്കലുമല്ല, ഞങ്ങൾക്കൊരു റൂളുണ്ട്, ഏത് ഓപ്പണൻ്റാണ് ഏറ്റവും വീക്ക് അവരെ വേണം ആദ്യം കൊല്ലാൻ. സോ നിങ്ങളുടെ ടീമിലെ വീക്കായ ആള് അത് ഇവളാണെന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മിക്ക് നേരെ അവൻ നടന്നടക്കും. അത് കേട്ട് നമ്മിയുടെ ഫ്യൂസ് പോവും. അവൾ ധൈര്യം സംഭരിച്ച് ഇപ്പൊ അവനോട് പറയും, എന്നെ കണ്ടിട്ട് നിനക്ക് വീക്കായ ആളാണെന്ന് തോന്നിയോ, എന്റെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു നോക്ക്, എന്റെ മുഖത്തെ പകയും അഹങ്കാരവും എന്റെ പവറൊക്കെ എന്റെ മുഖത്ത് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? പക്ഷെ നമ്പർ വൺ ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ അവളുടെ അടുത്തേക്ക് വരും. പണി പാളി എന്ന് മനസ്സിലാക്കിയ നമ്മി അവളിപ്പോ ട്രൗസറും പൊക്കി അവിടെ നോടും. കട്ട് ചെയ്താ ഇവിടെ മുസോപ്പ്. അവൻ സഞ്ജി പറഞ്ഞതുപോലെ ഇപ്പൊ സൗത്ത് ഈസ്റ്റ് ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ അവിടെ മുഴുവൻ നോക്കും, ആരെയും കാണാനുണ്ടാവില്ല. ഇനി ഒരു പക്ഷേ ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ടാവോ? അപ്പം കുറച്ച് ദൂരത്തായിട്ട് ഇപ്പൊ ചോപ്പർ ബോധം കെട്ട് കിടക്കുന്നത് കാണും. അവൻ ഓടി വന്ന് ചോപ്പറിനെ തട്ടി എഴുന്നേപ്പിക്കും. ചോപ്പർ എന്തു പറ്റി, എഴുന്നേക്ക്. ചോപ്പർ പതിയെ കണ്ണു തുറക്കും. അവൻ ചുറ്റും നോക്കും, അവിടെ ആരെയും ഒന്നും കാണാനുണ്ടാവില്ല. ആ വില്ലന്മാര് അവരെവിടെ പോയെന്ന് ചോപ്പർ ഇപ്പോ മുസോപ്പിനോട് ചോദിക്കും. അതിന് മുസോപ്പ് ആള് പറയും, ഓ മൈ ഗോഡ്, അവർ ഇത്ര പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ടോ? എന്നെ കണ്ട ഉടനെ അവർ പേടിച്ച് വരച്ച് ഓടിയിട്ടുണ്ടാവും. എനിക്കാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ മുട്ടി നിൽക്കുകയാണ്. അതിന് ചോപ്പർ, നിർത്തണടാ നീ, ആ വില്ലന്മാര് അവരിവിടെ എവിടെയെങ്കിലും പതുങ്ങി നിൽപ്പുണ്ടാവും. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. മുസോപ്പ് പേടിച്ച് അവൻ ഓടി വന്ന് ചോപ്പറിന്റെ ബാക്കില് ഒളിച്ചു നിൽക്കും. ചോപ്പർ പറയും, നമ്പർ ഫോറും മേരി ക്രിസ്മസും നമ്പർ ഫോറിന്റെ ഒരു ഡോഗും. അവര് മൂന്ന് പേരും മാറി മാറിയാണ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നത്. നമ്പർ ഫോർ അവന്റെ ഡോഗിനെ ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോഴേക്കും ഒരു ബോംബ് തെറിച്ചു വന്ന് അവരുടെ അടുത്ത് വീണ് പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. അപ്പാ ഡോഗ് അതിപ്പോ അവർക്ക് മുന്നിലേക്ക് ചാടി വീഴും. അതിനെ കാണാൻ ഒരു പീരങ്കി പോലെയാണ്. അതിന്റെ വായിലൂടെയാണ് ആ വൈറ്റ് ബോംബ് അത് പുറത്തേക്ക് വരുന്നത്. അതിനെ കാണുമ്പോ തന്നെ പേടിച്ച് വരച്ച് ഇപ്പൊ മുസോ പോടാൻ തുടങ്ങും. ചോപ്പർ ആണെങ്കിൽ വേറൊരു ഭാഗത്തേക്കും പേടിച്ചോടും. ആ ഡോഗ് അത് മുസോപ്പിന് നേരെ അറിഞ്ചം പുറഞ്ചം ബോംബുകൾ തുപ്പിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവൻ ചാടിയോടി ആ ബോംബുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ഇപ്പൊ ചോപ്പറിന്റെ അടുത്ത് വന്ന് വീണ് കിടക്കും. അതേസമയം ആ ഡോഗിന്റെ തൊട്ടു പിന്നിലായിട്ട് നമ്പർ ഫോറും മേരി ക്രിസ്മസും അവര് പല്ല് കടിച്ച് ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരികയാണ്. മുസോപ്പ് പറയും, എന്റെ കയ്യിൽ അത്രയും പവറില്ല, ഞാൻ വെറും ഒരു മനുഷ്യനാണ്, നിന്നെ കൊണ്ട് മാത്രമേ അവരെ തടയാൻ കഴിയൂ. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ ബോഡി അത് നീ കടലിൽ ഒഴുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ചോപ്പറിനെ അവൻ ബൂസ്റ്റ് ചെയ്യും. അതിന് ചോപ്പർ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനും നിന്നെപ്പോലെ ഒരു മനുഷ്യനാണ്, എന്റെ കയ്യിലും അത്രയൊന്നും പവറില്ലെന്ന് പറഞ്ഞ് അവരൊന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ വഴക്ക്. അതേസമയം മേരി ക്രിസ്മസ് അവളൊരു എരിയെപ്പോലായി മാറും. എന്നിട്ട് മണ്ണിലേക്ക് എടുത്തു ചാടി ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മുസോപ്പാണെങ്കിൽ ഇപ്പൊ ജീവനും കൊണ്ട് ഓടും. അപ്പാ ഡോഗ് മുസോപ്പിന് നേരെ ഇപ്പൊ ബോംബ് തുപ്പും. ബോംബ് കണ്ട് മുസോപ്പ് കൈകൊണ്ട് അത് തട്ടിത്തെറിപ്പിക്കും. പക്ഷെ നമ്പർ ഫോറ് അവനവന്റെ ബാറ്റ് വെച്ച് വീണ്ടും ബോംബിനെ തട്ടിത്തെറിപ്പിച്ച് മുസോപ്പിന്റെ അടുത്തേക്ക് വിടും. അത് മുസോപ്പിന്റെ ക്ലോസ് എത്തി പൊട്ടി അങ്ങോട്ട് തെറിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.